ഞാൻ ഇവിടെ ചമ്പ പൊടിയരി 300 ഗ്രാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 10 അല്ലി വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ നിറച്ചും ഉലുവ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 മുറി തേങ്ങയിൽ നിന്നും 5-6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/6 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ആവശ്യമുള്ള കുറച്ച് വെള്ളം. ഈ പൊടിയരി കഞ്ഞി ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം കുക്കറിൽ പൊടിയരി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉലുവ, പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള പകുതി തേങ്ങാപ്പാൽ ഇതിനകത്ത് ചേർക്കാം. ഇനി ഈ അരി വേകാനുള്ള 2-3 ഗ്ലാസ് ആവശ്യമുള്ള വെള്ളം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. 6 വിസിൽ കൃത്യമായിട്ടും വെച്ച് പൊടിയരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം എല്ലാം വറ്റി കൃത്യമായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് കഞ്ഞി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ ഗുണകരമായ പൊടിയരി കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. ഇതിനകത്ത് മധുരം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉലുവയുടെ കയ്പ് ഉണ്ടാകത്തില്ല. മധുരം വേണ്ടാത്തവർക്ക് ചേർക്കാതിരിക്കുകയും ചെയ്യാം. വൻപയർ ഉപയോഗിച്ച് പുഴുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പുഴുക്ക് നല്ല ചമ്പാവരി കഞ്ഞിയുടെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. വൻപയർ ഞാനിവിടെ 1/2 കപ്പോളം മെഷർ ചെയ്ത് 6-7 മണിക്കൂർ വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി എടുത്ത് 2-3 വെള്ളത്തിൽ കഴുകി ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ തോരനൊക്കെ വേവിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെന്തിരിക്കുന്നതാണ് പുഴുക്കിൻ്റെ ടേസ്റ്റ്. ഏകദേശം തോരൻ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. 1-2 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. 1-ാമത്തെ കാര്യം, പുഴുക്ക് കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തോരന് അത്ര നമ്മളങ്ങനെ വേവിച്ചെടുക്കത്തില്ല. ആവശ്യത്തിനുള്ള വേവ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ പുഴുക്കിന് അങ്ങനെ സാധാരണ താളിച്ചും ചെയ്യാറുണ്ട്, താളിക്കാതെയും ചെയ്യാറുണ്ട്. ഞാൻ മിക്കവാറും താളിക്കാതെയാണ്, അതായത് കടുക് പൊട്ടിക്കാതെയാണ് പുഴുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം നമുക്ക് ഈ വൻപയർ കുറച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 6-7 മണിക്കൂർ കുതിർത്തിയിട്ടുള്ളത് കൊണ്ട് 2 വിസിലിൽ തന്നെ നന്നായിട്ടിത് വെന്ത് കിട്ടും. ആദ്യം നമുക്കിത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു 10-15 ചെറിയ ഉള്ളിയും 4 വറ്റൽമുളകും 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പൊ പുഴുക്കിന് വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളത് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഈ പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പം എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണമെന്നില്ല. ഡയജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. ഈ വെളുത്തുള്ളിയും വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും വറ്റൽ മുളകും ഉള്ളിയും കൂടെ 1-2 ആയിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പുഴുക്കെല്ലാം നമ്മൾ പൊതുവെ തയ്യാറാക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ്. അതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ എരിവ് കുറവാണെന്ന് തോന്നുന്നവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒരു കളറ് കിട്ടും. ഇല്ല എങ്കിൽ വറ്റൽ മുളക് തന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിടി നിറച്ച് തേങ്ങയും കൂടെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. ഇതിലും കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച മണമെല്ലാം മാറി നല്ലൊരു മണം കിട്ടും. ഈ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ആ മണം വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. കഴിവതും ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യുന്നതാണ് നല്ലത്. വൻപയർ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ അതിനകത്തുണ്ട്.
രണ്ട് വിസിലല്ല വേകുന്നതെങ്കിൽ ഒന്ന് രണ്ട് വിസിലും കൂടെ വെച്ച് ആവശ്യത്തിന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മളിങ്ങോട്ട് വഴറ്റി വെച്ചിട്ടുള്ള ഈ ഉള്ളിയുടെ കൂട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വൻപയറും കൂടെ ചേർത്ത് കൊടുക്കുക. വൻപയർ വേവിച്ച വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂന്നാല് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ വൻപയറിൽ ഈ എരിവും ഉള്ളിയുടെ ഫ്ലേവറും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതിൻ്റെ വെള്ളം ഒന്ന് കുറുകി വരണം. അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ചതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വൻപയർ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് കിട്ടണം. തേങ്ങ കുറച്ച് കൂടുതലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ വൻപയർ പുഴുക്ക് വൻപയർ മാത്രം ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വൻപയറിൻ്റെ കൂടെ നമുക്ക് ഏത്തൻകായ ചേർത്തും തയ്യാറാക്കാം. ഈ വൻപയർ വേവിക്കുന്ന സമയത്ത് ഒരു ഏത്തൻകായും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഏത്തൻകായ്ക്ക് പകരം ചേന ചേർത്ത് കൊടുത്തും തയ്യാറാക്കാറുണ്ട്. ഏത്തൻകായും ചേനയും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വൻപയറിൻ്റെ കൂടെ ഏത്തൻകായ ചേർത്ത് തയ്യാറാക്കുന്നതും ചേന കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ചും കൂടെ നമുക്കിത് കൊഴുത്ത് കിട്ടുന്ന പോലെ തോന്നും. ഇങ്ങനെ വൻപയർ മാത്രം വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. വളരെ രുചികരമായ വൻപയർ പുഴുക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് കഞ്ഞിയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. മുളക് ചുട്ടരച്ച ചമ്മന്തി തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കയ്യിലുള്ള വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ചും തീരുമാനിക്കാം. ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തി നമ്മൾ മുളക് ചുട്ടെടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. മുളക് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് ഗ്യാസിലോ ഇല്ലെങ്കിൽ വിറകടുപ്പിലോ വെച്ച് ചുട്ടെടുക്കാം. നമുക്കിപ്പോൾ സാധാരണ ഗ്യാസ് അടുപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ വെച്ച് മുളക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പപ്പടക്കുറ്റിയിലോ ഇതുപോലത്തെ ഏതെങ്കിലും കമ്പിയിലോ വറ്റൽ മുളക് ഇതുപോലെ കോർത്തെടുക്കുക. ഞെട്ടെടുക്കാതെ ഇങ്ങനെ കോർത്തെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഈ വറ്റൽ മുളകിൻ്റെ അല്ലിയെല്ലാം താഴെ വീണ് പോകും, വിത്തെല്ലാം നഷ്ടമാവും. അപ്പോൾ അതിൻ്റെ എരിവ് നമുക്ക് കുറയുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ഇങ്ങനെ ഞെട്ടോട് കൂടി തന്നെ ഇങ്ങനെ കുത്തിയെടുത്ത് നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കുക. ഇങ്ങനെ എല്ലാ വശത്തും നന്നായിട്ട് ഈ വറ്റൽ മുളകിൻ്റെ നിറം മാറുന്നത് വരെ ചുട്ടെടുക്കണം. ഇതിപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുത്ത മുളകിൽ നിന്ന് ഞെട്ട് മാറ്റിയെടുത്തിട്ട് മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും പുളിയും തേങ്ങയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഏറ്റവും അവസാനം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഇത് കഞ്ഞിയുടെ കൂടെ വളരെ നല്ല കോമ്പിനേഷനിൽ അച്ചാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ടൈപ്പ് നെല്ലിക്കയാണ്. ഇതിൽ ചെറിയൊരു കയ്പ്പും കാണും, പക്ഷെ ഗുണം അതുപോലെ കൂടുതലുമാണ്. അങ്ങനത്തെ നെല്ലിക്ക 1/2 കിലോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് 1-2 വെള്ളത്തിൽ കഴുകി വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചീത്തയായിട്ടുള്ള നെല്ലിക്ക വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക, ഇല്ലെങ്കിൽ അതിൻ്റെ കേട് വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് വറ്റൽ മുളകാണ്. 100 തൊട്ട് 150 ഗ്രാം വരെ ഉപയോഗിക്കാം. ഏകദേശം ഒരു 35 വറ്റൽ മുളകുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ക്രമീകരിക്കുക. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം കായം. കായം പൊടിയല്ല, കായം പീസായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കായം കട്ടയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ നല്ലെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, ഉപ്പ്, കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, പൊടി ഉപ്പല്ല. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവ. ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളതിൽ വളരെ കുറച്ച് എണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കാം.
കായം ഇട്ട് കൊടുക്കാം. കായം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കായയും ഉലുവയും കടുകും ചൂടാക്കി മുരിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടി തന്നെ നമുക്ക് ഒന്നുകൂടെ ചൂടാക്കി മുളകും കൂടെ ഇതുപോലെ ചൂടാക്കിയെടുക്കാം. ഇനി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് ഇവരും ചീനച്ചട്ടി തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ചിൽ മുളകിന്റെ തണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. മറ്റേ മുളക് നന്നായിട്ട് റോസ്റ്റ് ആയി വരുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം മുളകിന്റെ പുറത്തെല്ലാം ഒരു കറുത്ത ഷേഡ് വരുന്നത് വരെ നമുക്ക് ചൂടാക്കാം. ഈ സമയത്ത് അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ഈ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഉലുവയും കടുകും കായും എല്ലാം നല്ല തണുത്തതിന് ശേഷം നമുക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതേ ചീനച്ചട്ടി നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി നല്ലെണ്ണയെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം 4-5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നെല്ലിക്ക നല്ലെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയി വരുന്നത് പോലെ വരണം. അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ നമുക്കിപ്പോൾ കാണാം ഒന്ന് രണ്ട് സ്ഥലത്ത്. അതുപോലെ ഏകദേശം എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ കുത്തുകൾ വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. നെല്ലിക്ക ഏകദേശം റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് 1-2 മിനിറ്റും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. നെല്ലിക്ക മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ലെയർ പോലെ കറുത്ത കളറായിട്ട് കിട്ടുന്നത് വരെ നമുക്ക് മുരിയിച്ചെടുക്കാം. നെല്ലിക്ക നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നെല്ലിക്കയുടെ അകത്തുനിന്ന് നീര് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നെല്ലിക്ക ഈ പാത്രത്തിലിരുന്ന് തന്നെ നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം. ഇനി നമുക്ക് അച്ചാറിനുള്ള പൊടി തയ്യാറാക്കാം. വറ്റൽ മുളകും കല്ലുപ്പും കടുകും ഉലുവയും കായവും കൂടെ ചേർത്ത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. മുളക് എല്ലാം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ ആക്കണ്ട, കുറച്ച് തരികളായിട്ട് കിടന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് ആ പാത്രത്തിൽ നിന്ന് നെല്ലിക്ക മാത്രമായിട്ട് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ താഴെ അടിഞ്ഞു വരുന്ന എണ്ണയും നെല്ലിക്കയുടെ ജ്യൂസും നമ്മൾ എടുക്കാറില്ല. അതിനൊരു കയ്പ്പ് രസമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുക. നെല്ലിക്ക മാത്രം ഇതുപോലെ അരിച്ചെടുക്കുക. ഇങ്ങനെ മാറ്റി വെച്ച നെല്ലിക്കയുടെ കൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നെല്ലിക്കയും ഈ പൊടിയും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി നെല്ലിക്കയിൽ നന്നായിട്ട് പൊതിഞ്ഞു കിട്ടണം. നെല്ലിക്കയും അച്ചാറിൻ്റെ പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ നമ്മൾ വളരെ കുറച്ച് നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഇനി വിനീഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഏകദേശം 1/2 കിലോയുടെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് കുറച്ച് ദിവസവും കൂടെ ഇത് സൂക്ഷിച്ച് വയ്ക്കാനുള്ളത് കൊണ്ട് കുറച്ച് വിനീഗറും കൂടെ ചേർക്കുകയാണ്. ഈ സമയത്ത് 2-3 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നെല്ലിക്കയിൽ അരപ്പും വിനീഗറും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെല്ലിക്ക അച്ചാർ നമുക്ക് 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാകും. 4-5 ദിവസം കൊണ്ട് നന്നായിട്ട് ഇത് പിടിച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പികളിലാക്കി സൂക്ഷിക്കാം. ഇതിന്
ഈ നെല്ലിക്ക അച്ചാറിൽ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. വെള്ളത്തിന്റെ നനവൊന്നും ഇതിൽ വരാത്ത രീതിയിലായിട്ട് അച്ചാർ സൂക്ഷിക്കുക. നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒന്ന് വെയിലിൽ വെച്ചിട്ട് കുപ്പിയോടെ തന്നെ അടച്ചു വെച്ച് വെയിലിൽ വെച്ചിട്ട് നമുക്കിത് സൂക്ഷിച്ച് ഉപയോഗിക്കാം. വിനീഗർ ഞാനിത് കൂടുതൽ ദിവസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വിനീഗർ ചേർത്തത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് തീർക്കുന്ന രീതിയിലാണ്, വളരെ കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ വിനീഗർ ഒഴിവാക്കാം. ഇത് വളരെ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഒരു വ്യത്യസ്ത രുചിയുള്ള അച്ചാറാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.